ഹൈ ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബോട്ടിൻ്റെ റോക്കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വയർലെസ് ഹെഡ്ഫോണിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി അൺബോക്സിങ്ങും അതിൻ്റെ ബാക്കി വിശേഷങ്ങളും നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗത്ത് പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അവസാനം വരെ കാണുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബോട്ടിന്റെ റോക്കേസ് 5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൈക്രോഫോൺ വിത്ത് വോളിയം കണ്ട്രോൾ, അപ്പോൾ ഇതിനകത്ത് മൈക്രോഫോൺ വരുന്നുണ്ട്, അതുപോലെ വയർലെസ് മ്യൂസിക് ആണ്. പിന്നെ ഹാൻഡ്സ് ഫ്രീ ആയിട്ട് നമുക്ക് കോള് പിക്കപ്പ് ചെയ്യാം, അതുപോലെ സംസാരിക്കാനും പറ്റും മൈക്കുള്ളതുകൊണ്ട്. പിന്നെ നമുക്ക് സോഫ്റ്റ് ഇയർ കപ്സാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ്, iOS, അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കമ്പനി പറയുന്നതെന്ന് പറഞ്ഞാൽ മ്യൂസിക് പ്ലേ ബാക്ക് 20 hours ആണ് മ്യൂസിക് പ്ലേ ബാക്ക് പറയുന്നത്. അതുപോലെ ചാർജിങ് ടൈം 2.5 hours ആണ്. പിന്നെ ഉള്ളത് സ്റ്റാൻഡ് ബൈ ടൈം 250 hours ആണ്. പിന്നെ നമുക്ക് ഈ പാക്കേജിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. ഞാനിത് ഓൾറെഡി പൊട്ടിച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് പാക്കേജിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മളെ ഹെഡ്സെറ്റ്. ഇനി ഇതിനകത്ത് ബാക്കി നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് യൂസർ ഗൈഡ്സ്, USB ചാർജിങ് കേബിളാണ്. ഇത് മൈക്രോ USB ആണ്, ടൈപ്പ് സി അല്ല നമുക്ക് ഇതിനകത്ത് വരുന്നത്. എക്സ്റ്റൻഷൻ കോഡ് അല്ലെങ്കിൽ നമുക്ക് ഇത് വയേർഡായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡാണ് നമുക്ക് ഇതിലൂടെ വരുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇതിൻ്റെ ബോക്സിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് 1 year വാറണ്ടിയാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ബ്ലൂടൂത്തായിട്ടും കണക്ട് ചെയ്യാം, അതുപോലെ വയേർഡായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു പോർഷനുണ്ട് കണക്ട് ചെയ്യാനുള്ള. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ കേബിൾ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇത് നമ്മുടെ 3.5 volt നമ്മുടെ ഫോണിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ വയേർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ പോർഷനിലാണ് ചാർജിങ് പോർട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മൈക്രോ USB ചാർജർ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പവർ ബാങ്കിൽ കൊടുത്തും ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫോണിൻ്റെ ചാർജിങ് അഡാപ്റ്ററിൽ കൊടുത്തിട്ട് നമുക്കിതിനെ ചാർജ് ചെയ്യാൻ കഴിയും. ഏതൊക്കെ ബട്ടൺസാണ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് നോക്കാം. നമുക്ക് പ്രീവിയസ്, നെക്സ്റ്റ്, അതുപോലെ ഓളിയും അപ്പ്, ഓളിയും ഡൗൺ, ഈ 4 buttons വരുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് കോൾ കണക്ട്, കോൾ ഡിസ്കണക്റ്റിന് വേണ്ടിയിട്ട് ഒരു ബട്ടൺ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇത് പവർ ഓൺ ചെയ്യാനും നമുക്ക് ഈ ബട്ടൺ തന്നെയാണ്, പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പവർ ഓഫ് ചെയ്യാനും അത് തന്നെയാണ്. ഇപ്പോൾ പവർ ഓണായി വരുമ്പോൾ ഇതിനകത്തൊരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തത് കാണാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി പെയർഡ് ആണ്, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇത് പെയർ ചെയ്യുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ഡിവൈസ് കൊടുക്കുമ്പം ഇതിൻ്റെ നൈം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ നോർമലി പെയർ ചെയ്യുമ്പോൾ തന്നെയാണ്, വളരെ എളുപ്പമാണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ മൈക്ക് വരുന്നത്. ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പലപ്പോഴും ഇത് വെച്ച് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 times അത് പറഞ്ഞാലേ, മറ്റു ഹെഡ്സെറ്റുകളെ അപേക്ഷിച്ച് നമ്മൾ 1-2 times പറഞ്ഞാലേ അപ്പുറത്തെ സൈഡിൽ ഈ നമ്മുടെ ഓളിയും കേൾക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ ഇതിൻ്റെ ഡിസൈനും വളരെ നല്ലതാണ്. അത് ഇയർ കപ്സ് വരുന്നത് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഇയർ കപ്സാണ്. അതുപോലെ നമ്മളെ ഹെഡ് എൻ്റെ ഇവിടെ വരുന്ന പോർഷൻ വരുന്നതും നമ്മൾ സ്പോഞ്ച് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ്, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 4 colors. 1 ജാസി ബ്ലൂ, റേജിങ് റെഡ്, വൈപ്പർ ഗ്രീന്. അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് മോൾട്ടൺ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്. അതിനകത്ത് ഗൂഗിളും അതുപോലെ സിരിയും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ്, ഐഫോണിലാണെങ്കിൽ നമുക്ക് സിരി യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റും യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ കോൾ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് പറയത്തേക്ക് പ്രത്യേക ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് 50 mm ഡ്രൈവറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈസി ടാപ്പ് കൺട്രോൾസ് ആണ്. അതായത് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് ഇതിനകത്ത് ബട്ടൺ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 20 hours ബാറ്ററി ബാക്കപ്പാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഇതിനകത്ത് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് ബാറ്ററി ബാക്കപ്പ്, നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സൗണ്ട് ക്വാളിറ്റി, ഇപ്പോൾ സ്റ്റീരിയോ സൗണ്ട് എഫക്റ്റൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇത് ഇയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെളിയിലുള്ള സൗണ്ട് കേൾക്കാം, നമുക്ക് ആ സൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പവർഫുൾ ബാസ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്, പക്ഷേ അത്രയും ബാസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബാസും ട്രിബിളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് നമുക്ക് മുതലാകും ഈ സാധനം. പിന്നെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, അതുപോലെ സ്റ്റാൻഡ് ബൈ ബാക്കപ്പും 250 hours ആണ് പറയുന്നത്.
പക്ഷെ ഞാനിത് വാങ്ങിയിട്ട് ഇതുവരെ ഞാനിത് റീചാർജ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന അതേ ചാർജിലാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് എനിക്ക് കിട്ടിയിട്ട് ഒരുപാട് നാളായി, പക്ഷെ ഞാൻ റിവ്യൂ ചെയ്യാൻ താമസിച്ചു. അപ്പോൾ എനിക്ക് എത്ര നാളായിട്ടും ഞാൻ ഇതുവരെ ഇത് ചാർജ് ചെയ്തിട്ടില്ല. ഇത് വന്നപ്പം എത്ര ചാർജാണ് ഉണ്ടായിരുന്നത് ആ ഒരു ചാർജിലാണ് ഇത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഞാനിതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയത്തില്ല അതിൻ്റെ കാര്യം. എന്നാലും നമുക്ക് ഓവറാൾ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണിൽ കിട്ടുന്നതിനേക്കാളും ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 1 ഇയറാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് വാറണ്ടി പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. ഇതിപ്പം ആമസോണിലൊക്കെ നമുക്ക് ഓഫറിന് അവൈലബിൾ ആണ്. അപ്പോൾ ഓഫറിനാകുമ്പോൾ നമുക്ക് പ്രൈസ് റേഞ്ച് വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്കിത് അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി തരുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.